മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും 283 ലാപ്ടോപ്പുകൾ കൈമാറി. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചാണ് ഓരോ ഹയർ സെക്കൻഡറി സ്കൂളിനും 4 വീതം ലാപ്ടോപ്പുകൾ നൽകിയത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ TV ഇബ്രാഹിം MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഹയർ സെക്കൻഡറി മൊത്തം വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ബേസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കവാടമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഇപ്പോ പിന്നെ സ്കൂൾ വിദ്യാഭ്യാസമായി കൂട്ടിക്കെട്ടി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപകരും മൊത്തത്തിലുള്ള ഹയർ സെക്കൻഡറി അധ്യാപകർ മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വിദ്യാഭ്യാസ വിശിഷ്ടരടക്കമുള്ള ആളുകൾ ഇത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ശരി, അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ പിറകോട്ട് വലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള കവാടം എന്ന് പറയുന്നത് വെറുതെയല്ല. ഈ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമാണ് ഈ പിന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പിന്നെ പ്രതലം എന്ന് പറയുന്നത്. ആ പ്രതലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് സ്കൂൾ വിദ്യാഭ്യാസമായി കൂട്ടിക്കെട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കൂട്ടിച്ചേർക്കലിന്റെ രാഷ്ട്രീയമല്ല ഇപ്പോൾ ഉള്ളത്. വികേന്ദ്രീകരണത്തിന്റെ വികേന്ദ്രീകൃത ജനാധിപത്യത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്. എന്തായാലും ശരി, ഞങ്ങൾ നിയമസഭയിലൊക്കെ ഇത് പറഞ്ഞ് പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അതിലേക്കല്ല ഞാൻ കടന്നു പോകുന്നത്. ഈ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പറയാൻ വേണ്ടി മാത്രമാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല അത്രയധികം വെല്ലുവിളി നേരിടുന്നു. ഒരു കോഴ്സ് കഴിഞ്ഞ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരാൾ നോക്കുന്നില്ല, മറിച്ച് ആ കുട്ടിക്ക് സ്കില്ലുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. ആ സ്കിൽ ഡെവലപ്മെന്റ് അടക്കമുള്ള അല്ലെങ്കിൽ ഫിനിഷ് സ്കൂളുകൾ അടക്കമുള്ള സാധ്യതകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസവും ആ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കുട്ടിയുടെ കഴിവിനെയും മാറ്റുരക്കുന്ന പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അതിനനുയോജ്യമായ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഏറ്റവും മഹത്തായ ജോലി നിർവഹിക്കുമ്പോൾ അതിന് ജില്ലാ പഞ്ചായത്ത് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. അങ്ങനെ ഈ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ഞാൻ ആശിക്കുകയും പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷയായി. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെൽട്രോണാണ് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ലാപ്ടോപ്പുകൾ സപ്ലൈ ചെയ്തത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ നസീബ അസീസ്, അംഗങ്ങളായ PV മനാഫ്, PKC അബ്ദുറഹ്മാൻ, ഫൈസൽ എടശ്ശേരി, ബഷീർ രണ്ടത്താണി, റൈഹാനത്ത് കുറുമാടൻ, ശ്രീദേവി പ്രാക്കുന്ന്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ, ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അനിൽ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. നമ്മുടെ ഹുബ്ബൂസ്, അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന ഹുബ്ബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഹുബ്ബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും ഹൽദാൻ ഹുബ്ബൂസ് മാത്രം മതി. ഹൽദാൻ ഹുബ്ബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഹുബ്ബൂ അല്ലേ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.